നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ് ആ കടുത്ത തീരുമാനത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. രാജസ്ഥാനിൽ BJP സർക്കാർ വീഴുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. വസുന്ധര കോൺഗ്രസിലേക്ക് എത്തിയാൽ വസുന്ധരയെ മുഖ്യമന്ത്രിയാക്കാം എന്ന വാഗ്ദാനം കോൺഗ്രസ് നൽകുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വസുന്ധര കോൺഗ്രസിലേക്ക് എത്തിയാൽ അവരോടൊപ്പം നിലവിൽ BJP നിയമസഭാ സാമാജികരായ 40 പേർ എത്തും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവർ അയോഗ്യരാക്കും. അങ്ങനെ വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. രാജസ്ഥാനിൽ 40 മണ്ഡലങ്ങളിലെങ്കിലും ചുരുങ്ങിയ പക്ഷം ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. BJP കളിച്ച കളി ഇപ്പോൾ തിരിഞ്ഞുകുത്തുകയാണ്. എങ്ങനെയാണോ കർണാടകയിൽ മുമ്പ് ഓപ്പറേഷൻ താമര നടപ്പിലാക്കിയത്, എങ്ങനെയാണോ മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാരിനെ വീഴ്ത്തിയത്, അതേ രാഷ്ട്രീയ നീക്കം ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസ് അവലംബിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാ രീതിയിലും ഭജൻലാൽ ജനങ്ങൾ വെറുത്ത മുഖ്യമന്ത്രിയായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് വസുന്ധര രാജെ പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ വസുന്ധരയ്ക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സച്ചിൻ പൈലറ്റും ഈ കാര്യത്തിൽ വസുന്ധരയോടൊപ്പം നിൽക്കുമ്പോൾ കാര്യങ്ങൾ വസുന്ധരയ്ക്ക് അനുകൂലമായി മാറും. ഇത്രയും നാൾ BJP വളർത്താൻ തൻ്റെ ജീവിതമാണ് മാറ്റിവെച്ചത്. അതിന് പകരമായി മോദിയും അമിത്ഷായും കൂടെ തലപ്പത്ത് കയറിയിരുന്ന് തന്നെ വിരട്ടാമെന്ന് വിചാരിക്കുക വേണ്ട. മോദിയും അമിത്ഷായേക്കാളുമൊക്കെ താൻ രാഷ്ട്രീയം കളിച്ചു വളർന്ന വ്യക്തി തന്നെയാണെന്ന് വസുന്ധര താക്കീത് നൽകിയിരിക്കുന്നു. ഇതോടുകൂടി അമിത്ഷായുടെ എല്ലാ പണിയും പാളീസാകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വസുന്ധര കോൺഗ്രസിലേക്ക് എത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജാൽറാപ്പത്താനിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഗെലോട്ടിന് ഇനി രാഷ്ട്രീയത്തിൽ വലിയ സാധ്യതകളൊന്നും തന്നെ കോൺഗ്രസ് കൽപ്പിക്കുന്നില്ല. സച്ചിൻ പൈലറ്റിനോട് മാത്രമാണ് അഭിപ്രായം ചോദിക്കുന്നത്. പൈലറ്റ് കൂടി സമ്മതിച്ചാൽ ഈ തീരുമാനത്തിൽ ഒരു രീതിയിലും പ്രശ്നങ്ങൾ വരില്ല. കൃത്യമായി BJP ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് വസുന്ധര ഒരുങ്ങി നിൽക്കുന്നത്. മകൻ ദുഷ്യന്തും കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തുന്നതോടുകൂടി BJPയിൽ നിലവിൽ രാജസ്ഥാനിൽ ജയിച്ച 14 MPമാരിൽ 8 പേർ രാജി സന്നദ്ധത അറിയിക്കും എന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി BJPക്ക് ലോക്സഭയിലെ അംഗബലവും ചുരുങ്ങും. അത് വളരെ വൈകാതെ തന്നെ 200 താഴേക്ക് എത്താനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ആകെ കലിയിളകി ഇരിക്കുന്ന നിമിഷമാണ്. രാജസ്ഥാനിൻ്റെ മണ്ണ് BJPക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുമെന്ന് ഉറപ്പിക്കാനുള്ള നീക്കമാണ്. കോൺഗ്രസിൻ്റെ പുതിയ രീതി തന്നെയാണിത്. ഓപ്പറേഷൻ താമരയ്ക്ക് ബദലായി ഉള്ള ഈ നീക്കം വൻ വിജയമാക്കാൻ തന്നെയാണ് AICC മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്.